ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് ഇടിയപ്പം. നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. നല്ല ടൈറ്റായി കൈയൊക്കെ വേദന എടുത്ത് മാവ് പൊങ്ങി കയറി വരിക, അതുപോലെ ഒട്ടി പിടിക്കുക തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ അരിപ്പൊടി എടുത്ത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേ മെത്തേഡാണ്. ആകെ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളം നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് വെട്ടിത്തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ എടുക്കുക എന്നുള്ളതാണ്. കണ്ടില്ലേ, ഈ ഒരു സ്റ്റേജിൽ വെള്ളം നമ്മൾ എടുക്കുക, തീ ഓഫ് ചെയ്തിട്ട് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പൊടി വാട്ടിയെടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കൈ പൊള്ളുക, അതുപോലെ തന്നെ നല്ല പൊടി ഇരിക്കും തോറും ടൈറ്റാവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ വക ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആകെയുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇടിയപ്പം ഇരിക്കും തോറും ഹാർഡായി പോകുന്നുള്ളതാണ്. അത് നമുക്ക് ആവി കയറ്റിയെടുത്ത് കഴിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതേ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഗ്രാജ്വലി ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിന് വല്ലാത്ത ചൂടൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് മിക്സ് ചെയ്ത പാടെ നമുക്ക് കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ വേറെ പൊടി പോലെ ഇട്ട് ഒരുപാട് കുഴക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതേ കണ്ടില്ലേ, ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കൈ തൊടാൻ പറ്റും. അപ്പോൾ ഒരല്പം എണ്ണയാക്കി തൂവി കൊടുക്കാം നമുക്കിതിലേക്ക്. അപ്പോൾ പൊടി വാട്ടുന്ന സമയത്ത് നമ്മൾ എണ്ണ തൂവി കൊടുത്താൽ പൊടി ഇരുന്ന് വീണ്ടും വീണ്ടും ടൈറ്റായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. അതായത് പൊടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ച് കഴിയുമ്പോൾ അധികം വേവ് ഉണ്ടാവില്ല പൊടിക്ക്. അപ്പോൾ അതിൻ്റെ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഇടിയപ്പം പെട്ടെന്ന് ഹാർഡായി പോകും. അതാണ് ഒരു കുഴപ്പമായിട്ട് പറയുന്നത്. പക്ഷേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുമ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ മതിയാവും. പിന്നെ ഇടിയപ്പം അച്ച് പിടിച്ച് യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഈസിയായിട്ട് നമുക്ക് പിഴിഞ്ഞങ്ങ് എടുക്കാൻ പറ്റും. അപ്പോൾ അതേ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് മാവാണ്, കയ്യിൽ ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഈ ഒരു അച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ കൊടുക്കണം. നമ്മൾ എണ്ണ തേച്ച് കൊടുത്തിട്ട് ദേ മാവ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കാറില്ലായിരുന്നു ആദ്യം. എന്താണെന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ്, കൈക്കൊക്കെ നല്ല വേദനയാണ് ഇടിയപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും അത് നമുക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അത് ശരിയായി. അപ്പോൾ ഇതാ നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഇഡ്ഡലി പ്ലേറ്റിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര ആയാസകരമായിട്ടാണ് ഞാനിത് പിഴിഞ്ഞെടുക്കുന്നതെന്ന്. ജസ്റ്റ് നമുക്ക് ഈസിയായിട്ട് റൗണ്ട് ചെയ്യാൻ പറ്റും, ബലം പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അതേ കണ്ടില്ലേ, പരസ്പരം ഒട്ടിപ്പിടിക്കുകയില്ല. ഇനി വെള്ളം കൂടി ഒട്ടിപ്പിടിക്കുന്നൊക്കെ ചിലർ സംശയിക്കും, അതൊന്നും ഇല്ല കേട്ടോ, സാധാരണ ഇടിയപ്പം പോലെ തന്നെയാണ്. അപ്പോൾ ഇതാ ഈസിയായിട്ട് പിഴിഞ്ഞെടുത്തു. നല്ല നൈസായിട്ടുള്ള ഹോൾസ് ആണ് ഈ ഒരു അച്ചിനുള്ളത്. ചെറിയ ചെറിയ അപ്പങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല. നമുക്ക് സേവയൊക്കെ ഉണ്ടാക്കാനും ഇത് വേവിച്ചെടുത്താൽ ശരിക്കും പറ്റും. നമുക്ക് ഈസി ആയിട്ട് പിഴിക്കാൻ പറ്റുന്നുണ്ട്. കൈയൊന്നും ഞാൻ ബലം പിടിച്ചിട്ട് പോലും ഇല്ല. ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ തുറന്ന് കാണിച്ചു തരാം. നമുക്ക് സാധാരണ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഈ ഇടിയപ്പച്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഒച്ചയൊക്കെ വരും, പട്ടപ്പട എന്നുള്ളൊരു ഒച്ചയൊക്കെ വരും കേട്ടോ. അത് കഴിയുമ്പോൾ ഇത് തനിയെ ഓപ്പണായി വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് കുറച്ച് പൊടി ഇങ്ങനെ കയറി വന്നിട്ടുണ്ടെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. എവിടെ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേയേറെ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത്, കാരണം നമുക്ക് മടിയാണ് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട്. എന്നാലോ നമുക്ക് ഇടിയപ്പം, ചിക്കൻ കറി, ഇടിയപ്പം, ബീഫ്, ഇതൊക്കെ നമ്മുടെ ഒരു ഫേവറേറ്റും കൂടിയാണ്. അപ്പോൾ ഇതാ ഞാൻ ഒരു 20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേവിച്ച പാടെ തന്നെ നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതേ കണ്ടില്ലേ, കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കിയാൽ മതിയാവും. അല്ല, നമുക്ക് വൈകുന്നേരം വരെയൊക്കെ ഇരിക്കുന്ന സമയത്ത് സോഫ്റ്റായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതിയാവും. ആ കഴിക്കാൻ പോണ സമയത്ത് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മൾ എളുപ്പത്തിലാണിത് തയ്യാറാക്കിയത്. അപ്പോൾ ഇനി ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ ട്രഡീഷണൽ മെത്തേഡ്സൊക്കെ ഒന്ന് മറന്നേക്കുക, നമ്മുടെ എളുപ്പമുള്ള മാർഗ്ഗം നോക്കുക കേട്ടോ. കൈക്കൊക്കെ നല്ല വേദന വന്നാൽ ഒരുപാട് നാളുണ്ടാവും, നമുക്ക് എപ്പോഴും ഇടിയപ്പം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നടക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, നല്ല സോഫ്റ്റ്, നമുക്കിത് ഇങ്ങനെ പിച്ചെടുത്തിട്ട് സേവ ഉണ്ടാക്കാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇടിയപ്പം ഇതുപോലെ ഉണ്ടാക്കുക. താങ്ക് യു.